അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നാലര പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിന് വിരാമം ആലപ്പുഴ ബൈപ്പാസ് ഈ മാസം ഇരുപത്തിയെട്ടിന് ഉദ്ഘാടനം ചെയ്യും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും പ്രധാനമന്ത്രിക്ക് എത്താൻ അസൗകര്യം ഉണ്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് അറിയിപ്പ് കിട്ടി കൃഷ്ണമോഹൻ ചേരുകയാണ് വിവരങ്ങളുമായി കൃഷ്ണമോഹൻ ആലപ്പുഴക്കാരുടെ ഒരു നീണ്ട കാത്തിരിപ്പിനാണ് അവസാനമാകുന്നത് എപ്പോഴാണ് ഔദ്യോഗികമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് അറിയിപ്പ് ലഭിച്ചത് കേന്ദ്രത്തിൽ നിന്ന് തൃശ്ശേരി ലക്ഷ്മി ആലപ്പുഴക്കാരുടെ മാത്രമല്ല ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ ഒരു വലിയ സ്വപ്നമാണ് കാരണം ആലപ്പുഴ കടന്നു പോകുക ഗതാഗത കുരുക്കൊഴിവാക്കി കടന്നു പോകുക എന്നുള്ളത് വലിയൊരു സമഗ്രമായ കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ദേശീയപാതയിൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാകാൻ പോകുന്നു നാലര പതിറ്റാണ്ടാണ് ഇതിനായി കാത്തിരുന്നത് എന്തായാലും ഏറ്റവും ഒടുവിലായി സംസ്ഥാന സർക്കാർ തന്നെ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു വരുന്ന ഇരുപത്തിയെട്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്ന ബൈപ്പാസ് നാടിനായി കൊടുക്കും എന്തായാലും കഴിഞ്ഞ നവംബർ ഇരുപത് തീയതി മുഖ്യമന്ത്രി ണം പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞതാണ് പ്രധാനമന്ത്രിക്ക് നേരിട്ട് എത്തി ഈ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാനും തുറന്നു കൊടുക്കാനും ഒക്കെ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചിരുന്നു പക്ഷേ അതിനുശേഷം പിന്നീട് യാതൊരു അറിയിപ്പും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല ഇക്കാര്യത്തിൽ അതിർത്തി അറിയിച്ചുകൊണ്ട് പൊതുമരാമത്ത് മന്ത്രി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്കടക്കം കത്ത് അയച്ചതാണ് പക്ഷേ പിന്നീട് ഉടൻ തന്നെ ഒരു അറിയിപ്പ് കേന്ദ്രത്തിൽ ലഭിച്ചത് ഏറ്റവും ഒടുവിലായി വന്ന അറിയിപ്പ് അനുസരിച്ചാണ് ഇരുപത്തിയെട്ടാം തീയതി ഉദ്ഘാടനത്തിന് ഉള്ള തീയതി നിശ്ചയിക്കാനുള്ള അറിയിപ്പ് ലഭിച്ചു ഇതനുസരിച്ചാണ് ഇരുപത്തിയെട്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആലപ്പുഴ ബൈപ്പാസ് തുറന്നുകൊടുക്കുന്നത് എന്തായാലും വലിയൊരു കാത്തിരിപ്പിനാണ് ഒരു ഒരു പരിസമാപ്തിയാകുന്നത് കാരണം ഒരുപാട് സർക്കാരുകൾ മാറി മാറി വന്നപ്പോഴും ബൈപ്പാസിന്റെ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിരുന്നു തൂണുകളിൽ മാത്രം ഈ ബൈപ്പാസ് അവസാനിക്കുമോ എന്നുള്ളൊരു ആശങ്ക പോലും ഉണ്ടായി ഒരു ഘട്ടത്തിൽ വ്യാപാരികളടക്കം വലിയൊരു പ്രതിഷേധമായി രംഗത്തിറങ്ങി എന്തായാലും എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പ്രത്യേകിച്ചും ആലപ്പുഴയിൽ നിന്നുള്ള മന്ത്രി പൊതുമരാമത്ത് മന്ത്രിയായി രജീസ് സുധാകരൻ എത്തുകയും ചെയ്തതോടുകൂടിയാണ് ഈ ബൈപ്പാസ് നിർമ്മാണത്തിന് വേഗത കൂടുകയും ബൈപ്പാസ് പാലങ്ങളിൽ മാത്രം ഒതുങ്ങുകയില്ല തൂണുകളിൽ മാത്രം ഒതുങ്ങുകയില്ല യാഥാർത്ഥ്യമാകുമെന്നുള്ളൊരു സ്ഥിതിയിലേക്ക് പോവുകയും ഏറ്റവും കൂടുവലായി റെയിൽവേമാർഗ്ഗം തർക്കം പോലും പരിഹരിച്ചുകൊണ്ട് മേൽപ്പാലമടക്കം പൂർത്തിയാക്കുകയും ബൈപ്പാസിൻ്റെ അവസാനപ്പെട്ട ജോലികൾ ഇപ്പോൾ ഭാരപരിശോധനയാണ് ബൈപ്പാസിൽ നടക്കുന്നത് അതടക്കം പൂർത്തീകരിച്ചുകൊണ്ട് അടുത്ത ദിവസം തന്നെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി വഴിവിളക്കിട്ടക്കം അടക്കം സ്ഥാപിച്ചുകൊണ്ട് എല്ലാ നിർമ്മാണങ്ങളും പൂർത്തിയായിരിക്കുകയാണ് എന്തായാലും ഇരുപത്തി എട്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്ക് ബൈപ്പാസ് നാടിന് സമർപ്പിക്കുന്നു ഈ നവംബർ ഇരുപതാം തീയതി മുതൽ നമ്മൾ ചോദിച്ച ചോദ്യമാണ് പ്രധാനമന്ത്രി എത്തുമോ എന്നുള്ളത് ആ പ്രധാനമന്ത്രിക്ക് അസൗകര്യമുണ്ട് എന്നുള്ള അറിയിപ്പാണ് പൊതുമരാമത്ത് മന്ത്രിക്ക് ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്നതനുസരിച്ചാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ചേർന്ന ബൈപ്പാസ് നാടിന് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് ലക്ഷ്മി നീണ്ട കാത്തിരിപ്പിനാണ് അവസാനമായിരിക്കുന്നത് ആലപ്പുഴക്കാരുടെ യാത്രാ ദുരിതം അവസാനിക്കുകയാണ് ആലപ്പുഴ ബൈപ്പാസ് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും